ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ ഒരു മെഗാലോസോറസിനെയാണ് ഇന്ന് ടേം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡൈമോർഫോഡോൻ്റെ കേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മെയിലിനെ തന്നെ ടേം ചെയ്യാം. മെഗാലോസോറസിൻ്റെ ഫീമെയിൽ നമുക്ക് ആവശ്യമില്ല, അത് വേസ്റ്റാണ്, അതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ നമുക്കൊരു മെയിലിനാണ്, പക്ഷേ അടിയിൽ ഞാൻ ഒരു മെയിലിനെ കണ്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു ലെവൽ 29 28 അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടേം ചെയ്യാൻ പറ്റും. ആ, അതിൻ്റെ മുമ്പ് ഒരു ടെറർ ബേഡ് വന്നു. കൊല്ലി കൊല്ലി എവിടെ ടെറർ ബേഡ്? നമ്മുടെ വെട്ടിട്ട് തീർന്നില്ലേ സാധനം? ആ കൂടി ചത്തു ചത്തു ചത്തു. ഓക്കെ ഗൈസ്, ടെറർ ബേഡിനെ ഞാൻ കൊന്നു കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഇൻവെൻ്ററി നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു. ഇനി ആ മെഗാലോസോറസ്, ശേ അതെന്നെ പേര്, അതിനെ ലെവൽ 29 പക്ഷേ അതിന് ഇപ്പോൾ ഹെൽത്ത് കുറവാണ്. അത്യാവശ്യം ഹെൽത്ത് ആയിട്ട് നമുക്ക് അതിനെ ടൈം ചെയ്തിട്ട് കാര്യമുള്ളൂ. ഹെൽത്ത് ആയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ടൈം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ എന്താ പറയുക, ട്രാങ്കാരോ യൂസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹെൽത്ത് ഫുള്ളാക്കും. ഫുള്ളായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 500 നിയർലി ഹെൽത്ത് കിട്ടിയാൽ മതി. എന്നാലും നമുക്ക് അതിനെ ടൈം ചെയ്യാം. അതിൻ്റെ ടോർപ്പറൊക്കെ പോത്തിന് അടിച്ചിടാൻ പറ്റും. ഇപ്പോൾ ഏകദേശം 194 ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 500 ഹെൽത്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോർമലായിട്ട് ടൈം ചെയ്യണ പോലെ തന്നെ ആദ്യം ഇമ്മൊബിലൈസ് ചെയ്യുക, ബോല യൂസ് ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്യുക, പിന്നെ ട്രാങ്കുലറോ യൂസ് ചെയ്തുകൊണ്ട് അതിനെ നോക്ക് ചെയ്യാം. 1 2 3 ഓക്കെ, 3 ട്രാങ്കുലറോ മതി. ലെവൽ 29 ഈസി ആയിട്ട് നമ്മൾ നോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻവെൻ്ററിലോട്ട് കിബിൾ ട്രാൻസ്ഫർ ചെയ്യാണ്. ഡൈമോർഫോഡോൺ കിബിൾ ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യണത്. 5 ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 2.5 മതിയായിരിക്കും, 2.5 തന്നെ തീരും. കാരണം കീബിള് വെച്ച് നമ്മൾ ടൈം ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതായത് പെട്ടെന്ന് ടൈം ആവും സാധനം, അധികം ടൈം എടുക്കുമല്ലോ. ടൈമും ലാഭമാണ്, അതേപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഏകദേശം 100% ഇട്ടല്ലോ, ഇത് 3 ലെവൽ തന്നെ നമുക്ക് ഇൻക്രീസ് ആയിട്ട് കിട്ടും. അതാണ് കീബിള് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. ഫസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം എടുക്കും. ഫസ്റ്റ് ഫീഡിങ്ങിന് കുറച്ച് ടൈം എടുക്കും. അതാണ് ഫസ്റ്റ് ഫീഡ് അങ്ങോട്ട് ആവാത്തത്. ഏകദേശം ഫസ്റ്റ് ഫീഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ഒരുപാട് നേരം എടുത്തു ഫസ്റ്റ് ഫീഡ്. ഓ, 68%. അപ്പോൾ 2 കിബിളിനെ കൊണ്ട് തന്നെ പരിപാടി നടക്കും. ഇത് ടൈം ആവും. അതുകൊണ്ട് തന്നെ ഇൻവെൻ്ററിയിൽ 5 കിബിൾ ഇട്ടാൽ ഇനിയിപ്പോൾ ബാക്കി നമുക്ക് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് തിന്ന് തീർക്കും. അത് വേസ്റ്റാണ്, കിബിൾ വേസ്റ്റാണ്, വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടുക. 2 കിബിൾ മതി ഇത് ടൈം ആവാൻ. ഒരു കിബിൾ ഇൻവെൻ്ററിയിലുണ്ട്, അത് തിന്ന് കഴിയുമ്പോൾ തന്നെ സാധനം ടൈം ആവും. മെഗാലസോറസ് ഏകദേശം ടൈം ആവാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, മെഗാലസോറസ് ടൈം ആയി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻവെൻ്ററി എല്ലാം ഓപ്പൺ ചെയ്ത് അതിലോട്ട് നമ്മുടെ സാഡിൽ എക്യുപ്പ് ചെയ്യണം. സാഡിൽ ലെവൽ 29 or 30, അതിൽ ഏതോ ഒന്നിനാണ് കിട്ടണത്, ഞാൻ മറന്നുപോയി. 29 or 30 കൺഫ്യൂഷനാണ്. എന്തായാലും ലെവൽ 29 or 30 മെഗാലസോറസിൻ്റെ സാഡിൽ കിട്ടുക. ഇതിപ്പോൾ ഇൻവെൻ്ററിയിൽ ഫുഡ് കഴിച്ചോട്ടെന്ന് വിചാരിച്ച് ഇട്ടുകൊടുത്താണ് സാഡിൽ എക്യുപ്പ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ബേസിക്ക് കൊണ്ടുപോകണം. അല്ലാണ്ട് ഈ റെഡ്വുഡ് ഏരിയയിൽ ഇതിനെ ഇവിടെ ഇട്ടുകാണ്ട് കുറേ നേരം കൊണ്ടേ നടന്ന പണി പാളും. അപ്പോൾ ബേസ് കൊണ്ടുപോയിക്കാണ്ട് റീകോള് ബേസിലോട്ട്. അതുകൊണ്ട് നല്ല ജമ്പിങ് ഒക്കെ ഉണ്ട് സാധനത്തിന്. ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ ഡാമേജ് ഉണ്ട്. നമ്മുടെ കുതിരേനെ പോലെയല്ല, കുതിരയ്ക്ക് ഡാമേജ് ഇല്ല ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ. പക്ഷേ മെഗാലസോറസിന് ഡാമേജ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മെഗാലസോറസിൻ്റെ മറ്റൊരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പ് ഉപയോഗിച്ച് താച്ച് നല്ല രീതിയിൽ കളക്ട് ചെയ്യും. അല്ലാണ്ട് വുഡ് വളരെ കുറച്ചാണ് കളക്ട് ചെയ്യണത്. താച്ച് നന്നായിട്ട് കളക്ട് ചെയ്യും. വേറെ ബെറീസ് ഒന്നും ഇതിനെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫീമെയിലിനെ കൊണ്ട് ഉപയോഗം ഇല്ല എന്ന് പറഞ്ഞത് ഫീമെയിലിന് കൊമ്പുണ്ടാവില്ല, ഈ കൊമ്പ്. അപ്പോൾ ഈ ആർക്ക് ഈ കൊമ്പ് ഉപയോഗിച്ച് താച്ച് കളക്ട് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ മെഗാലസോറസിന് മെയിൽസിനായി വിളിച്ചു കൊടുത്തിട്ടുള്ളത്. ഫീമെയിൽസ് താച്ചും കളക്ട് ചെയ്യില്ല, ഒന്നും കളക്ട് ചെയ്യില്ല. അപ്പോൾ മെയിലിന് മാത്രമേ താച്ച് കളക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ളൂ. ഒരു പ്രത്യേകമായിട്ട് ഇതിന് മാത്രം കൊടുത്തൊരു എബിലിറ്റിയാണത്. നല്ല രീതിയിൽ തന്നെ താച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ താച്ച് കളക്ട് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്ററായിട്ടുള്ള വേറെയും എന്താ പറയുക ഡയഗ്നോസിസ് ഉണ്ട്. ഇത് പ്രിഫേർഡ് അല്ല. താച്ച് മാത്രമേ കളക്ട് ചെയ്യുള്ളൂ, അത് നമുക്ക് ലോസാണ്, ടൈം വേസ്റ്റാണ്. വെറും താച്ച് മാത്രം കളക്ട് ചെയ്യാൻ ഒരു ഡയഗ്നോസിനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ടൈം ഒരുപാട് സമയം നഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ അത്രേ ഉള്ളൂ മെഗാലസോറസ് ടേമിങ്. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കൊമ്പൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ച് ഒരു പ്രത്യേക ഭംഗിയാണ് ആൾക്ക്. ഓക്കെ ബൈ. ഇനിയിപ്പോൾ ബേസ് കൊണ്ടുപോയി റീകോൾ ചെയ്യണം, അത്ര തന്നെ. ഓക്കെ ബൈ.